ഫിലിം ഗ്യാരേസിൻ്റെ ഏറ്റവും പുതിയ സിനിമാവാർത്തകളിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം ഏറ്റവും പുതിയ തമിഴ് സിനിമയായ ജഗമേ തന്തരം എന്ന സിനിമ ജൂൺ പതിനെട്ടാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്യുകയാണല്ലോ ഐശ്വര്യ ലക്ഷ്മിയും ധനുഷും ഒന്നിക്കുന്ന കാർത്തിക് സുബ്രാജ് ചിത്രത്തിലെ ഏറ്റവും പുതിയൊരു ഗാനം നാളെ തമിഴിലും തെലുങ്കിലുമായിട്ട് റിലീസ് ചെയ്യുകയാണ് തമിഴിലെ തന്നെ വമ്പൻ ഒ ടി റിലീസ് സിനിമയായ ജഗമേ തന്ദനം എന്ന സിനിമയുടെ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ അടുത്തൊരു റിപ്പോർട്ടായിട്ട് അറിയിക്കുന്നത് തെലുങ്കിൽ നിന്നുള്ളൊരു വമ്പൻ സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ആർ 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 എന്ന ജൂനിയർ എൻ ഡി ആർ ഒപ്പം തന്നെ രാം ചരൺ തുടങ്ങിയ ഒരു പ്രധാന റോള് കണ്ടെത്തുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കെ ജി എഫ് സംവിധായകൻ കൂടിയായ പ്രശാന്ത് നീലിൻ്റെ അടുത്ത സിനിമ ജൂനിയർ എൻ ഡി ആർ ഒത്തുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സലാർ എന്ന സിനിമയ്ക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിങ് അടുത്ത വർഷം തുടങ്ങുമെന്നും ഒരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരിക്കും ഈ ഒരു കോംബോയിൽ ഒരുമിക്കുന്ന സിനിമ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ജൂനിയർ എൻ ഡി ആറിന്റെ മുപ്പത്തി ഒന്നാമത്തെ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളതാണ് മരക്കാർ സിനിമയിലെ ഏറ്റവും പുതിയൊരു ഗാനം ലിറിക്കൽ വീഡിയോ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ഇന്ന് മരക്കാർ എന്ന സിനിമയിലെ ഏറ്റവും പുതിയ ഗാനം രാവിലെ പതിനൊന്ന് മണിക്ക് പുറത്തു വന്നത് ചെമ്പിന്റെ ചേലുള്ള എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനിയും ഈ ഒരു ഗാനം കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലെ ഗാനമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ യൂട്യൂബിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് രണ്ട് അന്യഭാഷാ സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഫ് ഫാസിലെ പ്രധാന റോളുകളിലെത്തുന്ന കമൽഹാസന്റെ വിക്രം എന്ന സിനിമയുടെയും ഒപ്പം തന്നെ പുഷ്പ എന്ന അല്ലു അർജ്ജുൻ നായകനെത്തുന്ന സിനിമകളുടെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പുഷ്പ എന്ന സിനിമയിലെ ഫഹദിന്റെ റോള് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതാണ് ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഫഹദിന് എന്നാൽ ഇപ്പോഴിതാ ലോകേഷ് കണകരാജൻ്റെ സംവിധാനത്തിലെ കമൽഹാസൻ നായകനായി എത്തുന്ന വിക്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഫഹദിന്റെ കഥാപാത്രം എന്താണ് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഫോദ് സിനിമയിൽ ഒരു പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലായിരിക്കും കമൽഹാസന്റെ സിനിമയിലെത്തുക അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഫോദിൻ്റെ രണ്ട് മികച്ച കഥാപാത്രങ്ങൾക്കായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ള അഭിപ്രായം എന്താണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക